I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. Hi, hello, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടിലെ വിശേഷങ്ങളാണ് ഇന്നത്തേത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു യാത്രയായിരുന്നെങ്കിൽ കൂടിയും ഞങ്ങളെ സർപ്രൈസ്ഡ് ആക്കുന്ന കുറേ മൊമെന്റ്സ് ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് കിട്ടി. അതൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തേക്കാണ് കേട്ടോ നമ്മളിപ്പോ വന്നിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ പനത്തടി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മാടത്തുമല എന്നറിയപ്പെട്ടിരുന്ന റാണിപുരം. സമുദ്രനിരപ്പിൽ നിന്ന് 1048 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റാണിപുരം കുന്നുകൾ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമാണ്. സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മടിക്കേരി, തലക്കാവേരി തുടങ്ങിയ കർണാടകയിലെ പ്രശസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസസ് റാണിപുരത്തിനടുത്താണ്. ഇവിടേക്ക് നമുക്ക് സ്വന്തം വാഹനത്തിലോ ബസ്സിലോ ട്രെയിനിലോ അതുപോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിലോ ഒക്കെ എത്തിച്ചേരാം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞങ്ങാടാണ്. 45 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം. അടുത്തുള്ള എയർപോർട്സ് കണ്ണൂർ, മാംഗ്ലൂർ, മൈസൂർ ഇവയൊക്കെയാണ്. രാവിലെ 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തി. പാർക്കിംഗ് സൗകര്യം ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു KSRTC ബസ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് നിന്ന് പുറപ്പെടുന്ന ഈ ബസ് 9 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തും. മുകളിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയും ഫോറിനേഴ്സിന് 150 രൂപയുമാണ് ചാർജ്. ക്യാമറയ്ക്ക് 50 രൂപ എക്സ്ട്രാ അടയ്ക്കണം. എൻട്രി ടൈം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ്. ടിക്കറ്റ് കൗണ്ടറിന് ബാക്കിലായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. അകത്തേക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ 40 രൂപ ഇവിടെ അടയ്ക്കണം. തിരിച്ചു വരുമ്പോൾ ആ ബോട്ടിൽ കാണിച്ചാൽ മാത്രമേ നമുക്ക് ക്യാഷ് തിരിച്ചു തരൂ. പ്ലാസ്റ്റിക് കവറുകൾ ഒന്നും തന്നെ അകത്തേക്ക് അലോഡല്ല. ഞങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു പേപ്പർ കവറിൽ തട്ടിയിട്ടിട്ട് പ്ലാസ്റ്റിക് കവറെല്ലാം പുറത്ത് വാങ്ങിയിട്ടാണ് ഞങ്ങളെ അകത്തേക്ക് കടത്തിവിട്ടത്. ഇവിടുന്ന് മൊത്തം 4 കിലോമീറ്റർ ട്രക്കിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. മുകളിൽ ചെല്ലുമ്പം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയാണ് എല്ലാവർക്കും. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ. മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണേ. അപ്പൊ നമ്മള് റാണിപുരത്തേക്കുള്ള മല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുടക്കമായിട്ടേ ഉള്ളൂ, ഇനിയും കിടക്കുന്നതേ ഉള്ളൂ നമുക്ക് കയറാനായിട്ട്. ഇനി നോക്ക്, നമ്മൾ കൊടും കാടിന് നടുക്കൂടാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട് ഇവിടെ. നമ്മുടെ കാലിൽ കടിക്കുന്ന ഒരുതരം അട്ട ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് സാനിറ്റൈസർ ഒക്കെ എടുത്ത് നമ്മുടെ ബാഗിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചുങ്ങളുടെ കാലിലൊക്കെ ഞങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് അട്ട കയറാതിരിക്കാൻ വേണ്ടി. അഥവാ നമ്മുടെ കാലിൽ കടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് സാനിറ്റൈസർ അടിച്ചു കൊടുത്താൽ മതി, അതങ്ങ് പൊയ്ക്കോളും. ഞങ്ങളുടെ കൂടെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, എൻ്റെ നാത്തൂനും നാത്തൂൻ്റെ മോനുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു സാറും അവരുടെ ഫാമിലിയൊക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ മുന്നേ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കുന്നു. ഇടയ്ക്ക് നമുക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ബെഞ്ചൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പതുക്കെ കയറിപ്പോ. അങ്ങനെ ഞങ്ങള് ഫസ്റ്റിലത്തെ ഒരു ലാൻഡിങ്ങിലെത്തി. താഴെ കണ്ട ആ ഒരു ക്ലൈമറ്റേ അല്ലായിരുന്നു ഇവിടുത്തേത്. ഫുള്ള് കോടയൊക്കെ നിറഞ്ഞിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു. താഴെ നിന്ന് കയറി വന്ന ആ ഒരു ക്ഷീണം ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ക്ലൈമറ്റ് തന്നെയാണ്. ജൂൺ ജൂലൈ മാസം മുതൽ ഡിസംബർ വരെ ഇവിടുത്തെ സീസണാണ്. ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇവിടെ വരാറുള്ളത്. ഇവിടെയും ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കൊണ്ടുവന്ന സ്നാക്സും വെള്ളമൊക്കെ കുടിച്ച് ഇത്തിരി റെസ്റ്റ് എടുത്തു. ഇവിടുത്തെ കുന്നുകൾ നിറയെ ഇങ്ങനെ പുല്ലുകൾ തഴച്ച് വളർന്ന് നിൽക്കുവാണ് കേട്ടോ. ആ ദൂരെ കാണുന്ന സ്ഥലത്തൊക്കെ പുല്ല് തിന്നാനായിട്ട് ആനകൾ വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. ആനകളെ കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരെണ്ണത്തെ പോലും കാണാനില്ല. ഇതൊരു സിംഗിൾ ഡേ ഡെസ്റ്റിനേഷൻ ആണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ഫുഡൊക്കെ ആയിട്ട് വന്നാൽ നമുക്കിവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം. പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നേ ഉള്ളൂ. ഞാനിപ്പോ നിൽക്കുന്ന കേരളത്തിലാണ്. ഇതിനപ്പുറത്തേക്ക് കർണാടകയുടെ വനമാണ് കേട്ടോ. ഞാനിപ്പോ കർണാടകത്തിലെത്തിയിട്ടുണ്ട്. അടിപൊളി കേട്ടോ. നമ്മൾ വന്ന സമയം എന്തായാലും കറക്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി കോടയൊക്കെ വന്ന് ഇങ്ങനെ മൂടുന്നുണ്ട്. ഞങ്ങൾ ആഗ്രഹിച്ചു തന്നെയാണ് വന്നത് ഇതുപോലെ ഒരു ക്ലൈമറ്റ് ആയിരിക്കണേ. എന്തായാലും അതുപോലെ തന്നെ അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. നല്ല കോടയും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. സൂപ്പറാണ് കേട്ടോ. അതേ നോക്കൂ, നമ്മുടെ സൈഡിലൊക്കെ കാണാൻ പറ്റാത്ത രീതിക്ക് അത്രത്തോളം കോടയുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ വന്നവരൊക്കെ ഇതേ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നല്ല തണുപ്പ്, നല്ല തണുത്ത കാറ്റ്, അടിപൊളി സൂപ്പർ.
കുന്നുകളൊക്കെ കയറി ഇറങ്ങി ഞങ്ങളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും കൂടി ഒരുമിച്ചങ്ങനെ യാത്രകളൊക്കെ ചെയ്യുന്നത് നല്ല രസമുള്ള ഒരു കാര്യമല്ലേ. മക്കൾക്കൊന്നും ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല, എങ്ങനെയെങ്കിലും മുകളിൽ എത്തണമെന്ന ചിന്തയായിരുന്നു അവർക്ക്. വഴിയിൽ കണ്ട ഒരു മരത്തിൽ ഒരാളൊന്ന് കയറിയതാട്ടോ, പുറകെ വന്ന എല്ലാവരും കയറി ഇറങ്ങിയിട്ടാണ് പോയത്. ആനകളൊക്കെ വന്നു പോകുന്നു എന്നതിന്റെ തെളിവാണ് ദേ ഇവിടെ കാണുന്നത്. പുല്ലുകളൊക്കെ ഇങ്ങനെ ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്നുണ്ട്, കൂടെ കുറേ ആനപ്പിണ്ടും ഉണ്ട്. അടുത്ത സമയത്ത് ഒരു പിടിയാന ഇവിടെ വന്ന് പ്രസവിക്കുകയും കൂടെ കുറേ ആനകൾ ഇവിടെ തമ്പടിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്ന് ഇവിടേക്ക് ആളുകളൊന്നും കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. ഭാഗ്യമുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വരുമ്പം ആനകളൊക്കെ കാണാൻ പറ്റും. നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്ന ചിലരുടെ കാലിൽ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ഞങ്ങളെ കടിച്ചില്ല, അത് കടിച്ചാൽ നമ്മൾ അറിയത്തേയില്ല. കടിച്ച ഭാഗത്ത് നിന്ന് ബ്ലഡ് ചെറുതായിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ അട്ട വലിയ അപകടകാരിയൊന്നുമല്ല, അഥവാ നമ്മൾ കണ്ടില്ലെങ്കിലും കടിച്ചിട്ട് താനെ വിട്ടുവെക്കോളും. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കുടയോ റെയിൻകോട്ടോ എന്തെങ്കിലും കരുതിയിരിക്കണം. എപ്പോഴാണ് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ നല്ല കോടയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വരുമായിരുന്നു, പെട്ടെന്നാണ് മഴ പെയ്തത്. മഴ കഴിഞ്ഞിട്ട് തൊട്ട് പുറകെ തന്നെ നല്ല വെയിലും വന്നു. മുകളിൽ എത്താറാവുമ്പോഴേക്കും ഇവിടെ ചെറിയൊരു കടയുണ്ട്, അത്യാവശ്യം സ്നാക്സും വെള്ളമൊക്കെ ഇവിടെ കിട്ടും. നമ്മള് ഡെസ്റ്റിനേഷനിൽ എത്താറായിട്ടുണ്ട്. ആ കാണുന്ന പാറയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള സ്ഥലം, ലാസ്റ്റ് പോയിന്റ് അതാണ്. അവിടെയൊക്കെ കുറെ ആളുകളൊക്കെ കയറി നിൽക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ അവിടെ ഒന്ന് കയറണം. ഫൈനലി നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 1048 മീറ്റർ ഉയരത്തിലുള്ള റാണിപുരം ഹിൽ ടോപ്പിലാണ് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത്. ലാസ്റ്റ് നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. ഇത് ഇവിടെയാണ് നമ്മള് വരാൻ വേണ്ടി അവിടുന്നേ നടന്നത്. ഇതേ നമ്മളിപ്പോ ഏറ്റവും മുകളിൽ വന്ന് നിൽക്കുവാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. പുറകിൽ മുഴുവൻ കോടയാണ്. ബാക്കിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ, കോട ഉണ്ടായതുകൊണ്ട് തന്നെ. നോക്കിയേ, ഞങ്ങൾ എല്ലാ ക്ലൈമറ്റും കണ്ടു കേട്ടോ കയറി വന്ന വഴിക്ക്. നമ്മൾ തുടങ്ങിയ സമയത്ത് നല്ല കോടയായിരുന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ച് മുകളിലോട്ട് വന്നപ്പോൾ വീണ്ടും നല്ല മഴയായി, പിന്നെ കുറച്ചുകൂടെ വന്നപ്പോഴേക്കും നല്ല വെയിലായി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മുകളിൽ വന്നപ്പോ ഇവിടെ ഫുള്ള് കോട, അടിപൊളിയാണ്, സൂപ്പർ. താഴെ ഒരു വലിയ ഗുഹയൊക്കെ ഉണ്ട്. ഇപ്പം നേരത്തെ ഒക്കെ ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്ന സ്ഥലമായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് ആരും കയറ്റി വിടുന്നില്ല. നമ്മുടെ കാസർഗോഡ് ആണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. നമ്മള് കാസർഗോഡ് വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലേസിലേക്ക് വന്നത്. വന്നത് തന്നെ നമ്മൾ വന്ന ദിവസം തന്നെ അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല മൂടൽമഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടോ, സൂപ്പറാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു പ്ലേസ്. അപ്പോൾ കാസർഗോഡ് ഉള്ളവർക്ക് ഈ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഇവിടെ വന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എല്ലാവർക്കും വരാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണ്. ഒരു 2 മണിക്കൂറോളം നമ്മൾ നടന്നിട്ടുണ്ട്. നമ്മൾ പതുക്കെയാണ് താഴ്ന്ന് നടന്നു വന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടായതുകൊണ്ട് തന്നെ ഒരു ബോറടിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. സംസാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ എത്ര ഉയരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്നറിയോ. അപ്പം പക്ഷെ അതിന്റെ ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ, അടിപൊളിയായിരുന്നു. നല്ല എൻജോയ് ചെയ്ത് ഞങ്ങളെല്ലാവരും നടന്ന് കയറി വന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഇങ്ങനെ നമ്മൾ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്വഞ്ചർ ആയിട്ടുള്ള വിസിറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഈ സ്ഥലം. വരാനായിട്ട് മസ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു പ്ലേസാണ്. അതുപോലെ തന്നെ പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ കുറെ കല്ലും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെ കയറി ഇറങ്ങിയൊക്കെയാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് അവർക്ക് ചിലപ്പം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഇത് എൻജോയ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ, അടിപൊളി സ്ഥലമാണ്. ഇതേ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വന്നത് അവിടെ ഒരു പാറയിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവന്ന കുറച്ച് സ്നാക്സ് ഒക്കെ അവരവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറെ തുമ്പികളൊക്കെ ഇങ്ങനെ പറക്കുകയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടുന്ന് തിരിച്ചു പോകാൻ തോന്നില്ല സത്യം പറഞ്ഞ. ഇപ്പൊ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് താഴോട്ട് പോകണം. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. താഴെ നിന്ന് കയറി വന്ന സമയത്ത് ഈ ഒരു വലിയ പാറ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ മുകളിലൊന്ന് കയറണമെന്ന്. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ മുകളിൽ കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നത് കണ്ടു. മക്കളെ ഒന്നും കൊണ്ടു കയറാൻ പറ്റില്ല, കുറച്ച് റിസ്ക്കിയാണ്. അതുകൊണ്ട് അവരെ കൂടെ വന്നവരുടെ അടുത്ത് നിർത്തിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ കയറി. അങ്ങനെ റാണിപുരത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് ഞങ്ങൾക്ക് കയറാൻ പറ്റി. ഇവിടെ വരെ വന്നിട്ട് ഈ പാറയുടെ മുകളിലൊന്ന് കയറിയില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയനെ. അത്രയ്ക്ക് മനോഹരമായിരുന്നു അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. കോടയായതുകൊണ്ട് ദൂരേക്കുള്ള വ്യൂ അത്ര ക്ലിയർ അല്ലായിരുന്നു, എങ്കിലും ചെറിയ തണുത്ത കാറ്റും മഞ്ഞും എല്ലാം കൂടി ആയപ്പോഴേക്കും നല്ലൊരു വൈബായിരുന്നു. റാണിപുരത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിനി തിരിച്ചു പോവാം. ഒരുപാട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ.
പുതിയ വിശേഷവുമായി കാണുന്നത് വരെ ബൈ. Everybody in the world blind. Please, Lord, give me a sign.